നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിത് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊറൽ ഡ്രോ X5 ആണ്. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഒരു ടൈപ്പ് ചെയ്യുകയാണ്, ഒരു വേർഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ വേർഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതിൽ ടെക്സ്റ്റ് ചേഞ്ച് കേസ് അപ്പർ കേസ് കൊടുത്തിരിക്കുന്നു. ഇത് ഫോണ്ട് ഞാൻ ഇമ്പാക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏരിയൽ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു കോണ്ടോർ സ്റ്റെപ്പ് വേണം, പുറത്തൊരു ഔട്ട്ലൈൻ. അപ്പം അത് സാധാരണയായി നമ്മൾ ടൂൾ ബോക്സിൽ കോണ്ടോർ സ്റ്റെപ്പ് അത് ക്ലിക്ക് ചെയ്യും. അതിനുശേഷം ഇവിടെ അതിൻ്റെ കോണ്ടോർ ഓഫ്സെറ്റ് സൈസ് കൂട്ടിക്കൊടുക്കും. അത് ഉള്ളിലാണ് വേണ്ടതെങ്കിൽ ഉള്ളിലും കൊടുക്കാം, അതായത് ആ വേർഡിന് അകത്താണെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കിതൊരു ഔട്ട്ലൈന് മാത്രമേ ആവശ്യമുള്ളൂ, ഈ ഫിൽ കളർ ആവശ്യമില്ല, ഇതിൻ്റെ ഒരു ഔട്ട്ലൈന് മാത്രം. അപ്പോൾ അത് മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്ന, അതിനുശേഷം അറേഞ്ച് ബ്രേക്ക് കോണ്ടോർ ഗ്രൂപ്പ് അപ്പാർട്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചുകൊണ്ട് രണ്ടും ഒന്നായിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് സിംപ്ലിഫൈ ക്ലിക്ക് ചെയ്താൽ അത് ഔട്ട്ലൈന് മാത്രമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതല്ലാതെ ഈ കോണ്ടോർ സ്റ്റെപ്പ് അല്ലാതെ ഉള്ള ഒരു മാർഗമാണ് ഞാനിവിടെ കാണിക്കുന്നത്, അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാനിതിപ്പോൾ ഓൾറെഡി കോണ്ടോർ സ്റ്റെപ്പ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ Ctrl+Z പഴയ രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു കളർ കൊടുക്കാം. അതിനുശേഷം ഇതിന് ഔട്ട്ലൈൻ ഇപ്പോൾ ഓൾറെഡി ഇല്ല, അപ്പോൾ ഞാൻ ഒരു ഔട്ട്ലൈൻ കൊടുത്തു, ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ. അത് കൊടുത്തതിന് ശേഷം ഈ ഔട്ട്ലൈനിൻ്റെ തിക്നെസ്, അതായത് ഇത് ഒരു പോയിൻ്റ് അങ്ങനെയേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ആ ഒരു തിക്നെസ് കൂട്ടിക്കൊടുക്കുക. ഇപ്പോൾ ടൂൾ ബോക്സിൽ ഇവിടെ ഔട്ട്ലൈൻ പെൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഔട്ട്ലൈൻ പെൻ, ഔട്ട്ലൈൻ കളറ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ പോയിൻ്റ്. അപ്പോൾ നമുക്കിത് കുറച്ച് പോയിൻ്റ് ഞാൻ കൂട്ടി കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ 2 കൊടുത്തിരിക്കുന്നു, 2 പോരാ 4. ഇപ്പോൾ ഇതിന് ഇത് ഔട്ട്ലൈനാണ്, ഇത് ഔട്ട്ലൈൻ നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കളറ് ഏത് വേണമെങ്കിലും മാറ്റിയെടുക്കാം. അപ്പോൾ അത് ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് നമുക്ക് ഒരു ഒബ്ജക്റ്റായിട്ട് ലഭിക്കണം, അതായത് ഞാൻ ആദ്യം കാണിച്ചതുപോലെ ആ കോണ്ടോർ സ്റ്റെപ്പിൽ ചെയ്തതുപോലെ ഇതിൽ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ആ വേർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അറേഞ്ചിൽ പോയി കൺവേർട്ട് ഔട്ട്ലൈൻ ടു ഒബ്ജക്റ്റ്, അതായത് നമ്മൾ ഇതൊരു ഒബ്ജക്റ്റ്, ഇതൊരു ഔട്ട്ലൈനാണ്, അപ്പോൾ അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്, Ctrl+Shift+Q. അപ്പം ഞാനതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതൊരു ഔട്ട്ലൈന് ആ ഒരു ഒബ്ജക്റ്റായിട്ട് നമുക്കിപ്പോൾ കിട്ടി. അപ്പം ആദ്യം ഞാൻ കാണിച്ചത് കോണ്ടോർ സ്റ്റെപ്പിൽ ചെയ്യുന്ന ഇതാണ്. അപ്പം അതല്ലാതെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചത്, അതായത് ഇതൊരു ഔട്ട്ലൈനാണ്, ഇതിപ്പോൾ ഒരു ഒബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ കളറ് മാറി വരുന്നത് കാണാം. അപ്പോൾ ഇത് നമുക്ക് ചിലതിൽ ചില ലെറ്ററിലൊക്കെ കോണ്ടോർ സ്റ്റെപ്പ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും, ക്ലിയറായിട്ട് നമുക്ക് അത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ, ഔട്ട്ലൈൻ തന്നെ നമുക്കൊരു ഒബ്ജക്റ്റാക്കിയിട്ട് മാറ്റുക. ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.